സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അക്കാഡക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രസതന്ത്ര പാഠമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്ത ചോദ്യങ്ങളും അതുപോലെ അതുമായി അനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആറ്റത്തിൻ്റെ റൂദർഫോർഡ് മാതൃകയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്ന്, ആറ്റത്തിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന കേന്ദ്രഭാഗമുണ്ട്. ശരിയാണ്, ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എന്നാണ് റൂദർഫോർഡിനെ നമ്മൾ അറിയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് ആര്? ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് റൂദർഫോർഡ്. അതുപോലെ രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് ചോദിക്കും, അത് പോസിറ്റീവാണ്. എന്നാൽ ആറ്റത്തിന് ചാർജ് ഇല്ല, ആറ്റം വൈദ്യപരമായി ന്യൂട്രൽ. ആറ്റത്തിൻ്റെ ആകെ വ്യാപ്തമായി താരതമ്യപ്പെടുത്തിയാൽ ന്യൂക്ലിയസിൻ്റെ വ്യാപ്തം വളരെ തുച്ഛമാണ്. ശരിയായ പ്രസ്താവനയാണ്. നാലാമത്തെ ഓപ്ഷൻ, ആറ്റത്തിൻ്റെ മാസ് അതിലെ മുഴുവൻ സ്ഥലത്തും തുല്യമായി വ്യാപിച്ചിരിക്കുന്നു. ഇത് തെറ്റാണ്. ആറ്റത്തിൻ്റെ മാസ് എല്ലാ സ്ഥലത്തും തുല്യമായി വ്യാപിച്ചിട്ടില്ല. അപ്പം ഉത്തരം നാല്, തെറ്റായ പ്രസ്താവന ഏത്? ഇതിൽ നിന്ന് വരാവുന്ന മറ്റു മൂന്ന് ചോദ്യങ്ങൾ, ഒന്ന്, ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർ? ജോൺ ഡാൾട്ടൺ എന്നാണ് ഉത്തരം. അതുപോലെ മറ്റൊരു ആവർത്തിച്ച് വന്ന ചോദ്യം, കണാതെ എല്ലാ പദാർത്ഥങ്ങളും കണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയ ശാസ്ത്രജ്ഞനാണ് കണാതെ. അതുപോലെ ന്യൂക്ലിയസിൻ്റെ പിതാവ്, ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് റൂദർഫോർഡ്, പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് നടത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ട്രിഷിയ മാറ്റത്തിൻ്റെ യഥാക്രമം എത്ര പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവ ഉണ്ടായിരിക്കും? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രിഷിയം. ഹൈഡ്രജന് മൂന്ന് ഐസോട്ടോപ്പുകളാണുള്ളത്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. അതിലുള്ള ചോദ്യം, ഒന്ന്, ഹൈഡ്രജൻ്റെ ഏറ്റവും സുലഭമായ ഐസോട്ടോപ്പ് ഏത്? പ്രോട്ടിയം, 1H1 എന്ന് എഴുതും. ഘനജലത്തിലടങ്ങിയിട്ടുള്ളത് ഡ്യൂട്ടീരിയം. ഘനജലം ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഘനജലം ഉപയോഗിക്കുന്നത്. ഘനജലം എന്തായിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത്? മോഡറേറ്റർ ആയിട്ടാണ് ഘനജലം ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രിഷിയ മാറ്റത്തിനെ നമുക്ക് 1H3 എന്ന് എഴുതാം. 1H3 എന്ന് എഴുതുമ്പോൾ 1H3 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ 1H3 എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പറാണ്, 3 എന്ന് പറഞ്ഞാൽ മാസ് നമ്പറാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ 1, അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1, പ്രോട്ടോണിൻ്റെ എണ്ണം 1, മാസ് നമ്പർ 3. മാസ് നമ്പർ 3 ആകുമ്പോൾ 3 നിന്ന് 1 കുറച്ചാൽ, മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചാൽ ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 1, പ്രോട്ടോണുകളുടെ എണ്ണം 1, അതുപോലെ ന്യൂട്രോണിൻ്റെ എണ്ണം 2. അപ്പോൾ യഥാർത്ഥ ഓപ്ഷൻ ഇതിൽ ശരിയായിട്ടുള്ള 1, 1, 2, ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ, 2 ന്യൂട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്ന്, റുബീഡിയം ഒരു ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. ഇത് തെറ്റാണ്. റുബീഡിയം ഒരു ആൽക്കലി മെറ്റലാണ്. ആൽക്കലി ലോഹങ്ങളിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അപ്പോൾ റുബീഡിയം എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കലി മെറ്റലാണ്. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന, ഒന്ന്, ശരിയല്ല. 2, ഒരു ഓക്സിജൻ തന്മാത്ര 2 ജോഡി ഇലക്ട്രോണുകളുണ്ട്. ശരിയാണ്. നിയോണിന് എം ഷെല്ലിൽ ഇലക്ട്രോണുകളില്ല. നിയോണിൻ്റെ 2, 8 ആണ്. അപ്പോൾ കെയിൽ 2 ഇലക്ട്രോൺ, എല്ലിൽ 8 ഇലക്ട്രോൺ, എമ്മിൽ ഇലക്ട്രോൺ ഇല്ല. അത് ശരിയാണ്. NH3 ഹൈഡ്രജൻ്റെ സംയോജകത 3 ആണ്. എന്നിൻ്റെ സംയോജകത 3, ഹൈഡ്രജൻ്റേത് 1. ശരിയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന, റുബീഡിയം ഒരു ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ മാത്രം. അപ്പോൾ റുബീഡിയം പിന്നെ എന്താണ്? അതൊരു ആൽക്കലി ലോഹമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 5, ജലം, ഗ്ലൂക്കോസ്, കനിബിൻ, പഞ്ചസാര ഇവയിൽ പൊതുവായി കാണപ്പെടുന്ന മൂലകങ്ങൾ ഏത്? അപ്പോൾ ജലം, അതിൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. ജലം എന്ന് എഴുതുന്ന സമയത്ത് H2O,
ജലം H2O ഗ്ലൂക്കോസ് രണ്ട് കരിമ്പിൻ പഞ്ചസാര ഗ്ലൂക്കോസ് C6H12O6 കരിമ്പിൻ പഞ്ചസാര C12H22O11 ഇതിൽ ചോദ്യം ഒരു ജലം ഗ്ലൂക്കോസ് കരിമ്പിൻ പഞ്ചസാര ഇവയിൽ പൊതുവായി കാണപ്പെടുന്ന മൂലകം ഏത് എന്നുള്ളതാണ് ജലത്തിൽ ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഗ്ലൂക്കോസ് C6H12O6 ഹൈഡ്രജൻ ഓക്സിജൻ കരിമ്പിൻ പഞ്ചസാര C12H22O11 ഹൈഡ്രജൻ ഓക്സിജൻ അപ്പോൾ ഉത്തരം എല്ലാറ്റിലും കോമൺ ആയിട്ട് കാണുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ അപ്പോൾ ആൻസർ ഹൈഡ്രജൻ ഓക്സിജൻ രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് ആണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ജലം ചേർക്കുമ്പോൾ അതിൻ്റെ നിറം മാറുന്ന പദാർത്ഥം ഏത് ഉത്തരം നിർജല CSO4 CSO4 എന്നാൽ തുരിശ് എന്ന് പറയും കോപ്പർ സൾഫേറ്റ് അപ്പോൾ നിർജല CSO4 ഡീഹൈഡ്രേറ്റഡ് ആണ് അതിൽ ജലത്തിൻ്റെ അംശമില്ല നിർജലീകരണം CSO4 അതിലേക്ക് ജലം ചേർക്കുമ്പോൾ അതിൻ്റെ നിറം നീലയായിട്ട് മാറും അപ്പോൾ ഉത്തരം നിർജല CuSO4 തുരിശ് എന്ന് പറഞ്ഞ CuSO4 ആണ് ബോർഡോ മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് തുരിശാണ് CuSO4 ബോർഡോ മിശ്രിതം ഉപയോഗിക്കുന്നത് കുമിൾ നാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൊളോയിഡ് അല്ലാത്തത് ഏത് മൂലകമെന്ന് പറയും ഹൈഡ്രജൻ ഓക്സിജൻ സംയുക്തം എന്ന് പറയും ജലം ഒരു സംയുക്തമാണ് അന്തരീക്ഷ വായു ഒരു മിശ്രിതം അതുപോലെ പാൽ അതുപോലെ തന്നെ മൂടൽ മഞ്ഞി അതുപോലെ സ്റ്റാർച്ച് ലായനി ഇവയെല്ലാം കൊളോയിഡ്സാണ് അപ്പോൾ ഉത്തരം താഴെ കൊടുത്തിരിക്കുന്ന കൊളോയിഡ് അല്ലാത്തത് ഏത് NaCl ലായനി NaCl എന്ന സോഡിയം ക്ലോറൈഡ് ലായനി ഇതാണല്ലോ ഉത്തരം അതൊരിക്കലും ഒരു കൊളോയിഡ് അല്ല സോഡിയം ക്ലോറൈഡിലെ മറ്റൊരു ചോദ്യം ചോദിക്കാം ഉപ്പ് എന്നതിൻ്റെ രാസനാമം എന്ത് സോഡിയം ക്ലോറൈഡ് കടലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലവണം ഏത് ഉപ്പ് ഈ കടലിൽ സോഡിയം ക്ലോറൈഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏത് എന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ ഉത്തരം ഇതിൻ്റെ മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് സ്വർണം ഉത്തരം സ്വർണം ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം അത് ഡക്റ്റിലിറ്റിനെ കമ്പിയാക്കാൻ കഴിവുള്ള കഴിവിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ഈ വെള്ളിയെ സംബന്ധിച്ചുള്ള ചോദ്യം നോക്കാം വെള്ളിയുടെ പ്രതീകം AG അർജന്റ് AG എന്നാണ് നമ്മൾ വെള്ളിയുടെ പ്രതീകം സ്വർണത്തിൻ്റെ പ്രതീകം AU അതുപോലെ വെള്ളിയിൽ നിന്നുള്ള ചോദ്യം ഏറ്റവും നല്ല വൈദ്യുത ചാലകം എന്ന് ചോദിക്കും ഏറ്റവും നല്ല വൈദ്യുത ചാലകം എന്ന ചോദ്യത്തിന് ഉത്തരം വെള്ളി ഈ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കും ഏറ്റവും നല്ല വൈദ്യുത ചാലകമാകുമ്പോൾ പ്രതിരോധം ഏറ്റവും കുറവായിരിക്കും പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം ഏത് വെള്ളി ഏറ്റവും നല്ല ചാലകം ഏത് വെള്ളി അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വെള്ളി സിൽവറാണ് രണ്ടാം സ്ഥാനമുള്ളത് കോപ്പറാണ് മൂന്നാം സ്ഥാനം സ്വർണം നാലാം സ്ഥാനം അലുമിനിയം AL ഇരുമ്പിനെ കുറിച്ച് ചോദിക്കേണ്ടത് ഇരുമ്പ് അതിൻ്റെ അയിരുകൾ ഏത് എന്നാണ് സാധാരണ ചോദിക്കാറുള്ളത് ഇരുമ്പിൻ്റെ അയിര് ഹാമറ്റേറ്റ് രണ്ട് മാഗ്നറ്റേറ്റ് മൂന്ന് അയേൺ പൈറൈറ്റിസ് ഇതിൽ താഴെ പറഞ്ഞയിൽ അയേണിൻ്റെ അയിര് ഏതെന്നുള്ള ചോദ്യം ചോദിക്കാം ഈ മറ്റൊരു ചോദ്യം അയേൺ പൈറൈറ്റിസ് അറിയപ്പെടുന്നത് വിഡ്ഢികളുടെ സ്വർണം എന്ന പേരിലാണ് അപ്പോൾ ചോദ്യം വിഡ്ഢികളുടെ സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് എന്നാണ് എങ്കിൽ അയേൺ പൈറൈറ്റിസ് എന്ന് എഴുതണം അടുത്ത ക്വസ്റ്റ്യൻ കൃത്രിമ സിൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൈബർ ഏത് കൃത്രിമ സിൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൈബർ ഏത് ഉത്തരം 4 റയോൺ എന്നാണ് റയോൺ ആണ് കൃത്രിമ സിൽക്ക് ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു അതുപോലെ ബ്യൂണ എസ് ഉണ്ട് ബാക്കിലൈറ്റ് ആദ്യത്തെ പ്ലാസ്റ്റിക്കാണ് ബാക്കിലൈറ്റ് അതുപോലെ നൈലോൺ രണ്ട് നഗരങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന കൃത്രിമ നാരാണ് നൈലോൺ ഒന്ന് ന്യൂയോർക്ക് മറ്റൊന്ന് ലണ്ടൻ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രൊമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വം ഏതാണ് ക്രൊമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വം അതിശോഷണം അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ എന്ന് പറയും അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉപരിതലത്തിൽ മോളിക്യൂൾസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡസ്റ്റർ ഉണ്ട് ഈ ഡസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ബോർഡ് മായ്ക്കുന്ന സമയത്ത് ചോക്ക് പൊടികൾ ഇതിൻ്റെ മുകളിൽ പറ്റുന്നു അവിടെ നടക്കുന്നത് അഡ്സോർപ്ഷനാണ് അഡ്സോർപ്ഷൻ എന്നാൽ അബ്സോർപ്ഷൻ ഉണ്ട് അബ്സോർപ്ഷൻ എന്നാൽ ചോക്ക
ഒരു മഷിയിൽ മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമല്ല അതിൻ്റെ അന്തർഭാഗത്തും ഉൾഭാഗത്തും അതിൻ്റെ അതിൽ പൊറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. ഇതാണ് അബ്സോർപ്ഷൻ. അപ്പോൾ ഇവിടെ ഉത്തരം ക്രൊമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാനതത്വം അബ്സോർപ്ഷൻ, അതിന് മലയാളത്തിൽ പറയുന്നത് അതിശോഷണം. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് ഏത്? ലിഥിയം അയോൺ സെൽ. കരിമ്പിൻ പഞ്ചസാരയുടെ 5 തന്മാത്രയിൽ ആകെ എത്ര ആറ്റങ്ങളുണ്ട്? ഇപ്പോൾ കരിമ്പിൻ പഞ്ചസാര എന്നുള്ളതിൻ്റെ ഫോമുല നിങ്ങൾക്കറിയാം, C12H22O11. ഇതാണ് കരിമ്പിൻ പഞ്ചസാര, C12H22O11. അപ്പോൾ കാർബൺ 12 ആറ്റം, ഹൈഡ്രജൻ 22 ആറ്റം, ഓക്സിജൻ 11 ആറ്റം. ഈ കരിമ്പിൻ പഞ്ചസാര 5 തന്മാത്രകൾ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ തന്മാത്ര 5. ഈ 5 തന്മാത്രയിൽ ആകെ എത്ര ആറ്റങ്ങളുണ്ട്? ആകെ എത്ര ആറ്റങ്ങളുണ്ട് എന്നുള്ളതിൽ 12×5, അതുപോലെ 22×5, 11×5, ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ 225 എന്ന് കിട്ടും. ഉത്തരം 225. ഇപ്പോൾ 5C12H22O11, 12 ആറ്റ കാർബൺ ആറ്റം, 5 തന്മാത്ര, 12×5, അതുപോലെ 22×5, അതുപോലെ 11×5, 225. അതാണ് ഉത്തരം, 225. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് അതിൻ്റെ ലാറ്റിൻ നാമത്തിൽ കൊടുത്തിരിക്കുന്നത്? ലാറ്റിൻ നാമത്തിൽ കൊടുത്തിരിക്കുന്ന പ്രതീകം പൊട്ടാസ്യം, പൊട്ടാസ്യത്തിൻ്റെ പ്രതീകം കാലിയം എന്നാണ്. അതുപോലെ അപ്പോൾ ഉത്തരം 3, പൊട്ടാസ്യം. ഈ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കാം, സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമം എന്ത്? നാട്രിയം. ഇതിൽ പലപ്പോഴും ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ് W എന്ന് പറയും, വുൾഫ്രം. ടെങ്സ്റ്റൻ്റെ പ്രതീകമാണ് വുൾഫ്രം, W എന്നാണ് നമ്മളതിൽ ഇത് ചെയ്യുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കുക. അതുപോലെ ഹൈഡ്രാർജറം എച്ച് ജി, മെർക്കുറി. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അപ്പോൾ ആസിഡിൻ്റെ ചോദ്യം നമ്മളോട് ചോദിക്കാം, ആപ്പിളിൽ അടങ്ങിയ ആസിഡ് മാലിക് ആസിഡ്. അതാണ് ഉത്തരം, രണ്ടാമത്തെ ഉത്തരം, മാലിക് ആസിഡ്. അസറ്റിക് ആസിഡ് വിനാഗിരി, സുർക്ക എന്നൊക്കെ പറയുന്നത്, ആ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. ഭക്ഷ്യയോഗ്യമായ ആസിഡ് എന്ന് ചോദിക്കാം അസറ്റിക് ആസിഡ്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ആസിഡ് ഏതെന്ന് ചോദിക്കാം അസറ്റിക് ആസിഡ്. അതുപോലെ ലാക്റ്റിക് ആസിഡ്, പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. സിട്രിക് ആസിഡ്, ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിക്കാം ഫോർമിക് ആസിഡ്. ഫോർമ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ഉറുമ്പ്. അപ്പോൾ ആദ്യം ശാസ്ത്രജ്ഞൻ ഫോർമിക് ആസിഡ് ഉണ്ടാക്കുന്ന ഉറുമ്പിനൊക്കെ ഒരു ഭരണയിലിട്ട് പിന്നെ പിഴിഞ്ഞു, അപ്പോഴാണ് ആസിഡ് കിട്ടിയത്. അങ്ങനെയാണ് അതിന് ഫോർമിക് ആസിഡ്. റബ്ബറിൻ്റെ ഷീറ്റൊക്കെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. അപ്പോൾ ഇവിടെ ഉത്തരം ആപ്പിളിൽ അടങ്ങിയ ആസിഡ് മാലിക് ആസിഡ്. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏത്? ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് ദ്രാവകാവസ്ഥ എന്നുള്ള വാക്ക്, രണ്ട് അലോഹം എന്നുള്ള വാക്ക്. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹമാണ് ബ്രോമീൻ. ഈ മെർക്കുറിന്ന് ചോദിക്കും, ദ്രാവകാവസ്ഥയിൽ കാണുന്ന ലോഹം എന്ന് ചോദിച്ചാൽ മെർക്കുറി എഴുതണം. മെർക്കുറി എന്ന് പറഞ്ഞാൽ HG. മെർക്കുറിയെ വാറുന്ന പേര്, ക്യുക്ക് സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കും, അത് മെർക്കുറിയാണ്. അതുപോലെ ബാരോമീറ്ററിൽ, അതുപോലെ തെർമോമീറ്റർ ഉപയോഗിക്കുന്ന ദ്രാവകം ഏത് എന്ന് ചോദിക്കും, മെർക്കുറിയാണ്. മെർക്കുറി പൂശുന്നതിന് പറയുന്ന പ്രക്രിയ എന്ത് എന്ന് ചോദിക്കും, അമാൽഗമേഷൻ എന്ന് പറയും, അമാൽഗമേഷൻ. അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സിങ്ക് പൂശുന്നതിന് എന്ത് പറയും, അതിന് പറയുന്നത് ഗാൽവനൈസേഷൻ. ഇപ്പോൾ സിങ്ക് പൂശുന്നത് ഗാൽവനൈസേഷൻ, മെർക്കുറി പൂശുന്നത് അമാൽഗമേഷൻ. മെർക്കുറി അമാൽഗമേഷൻ എവിടെയാണ് പൂശുന്നത് എന്ന് ചോദിക്കും, ഇരുമ്പിൻ്റെ മുകളിൽ പൂശുന്നത്. എന്തിനാണ്? അതിൻ്റെ റസ്റ്റ്, അതായത് തുരുമ്പ് പിടിക്കാതിരിക്കാനാണ് പൂശുന്നത്. ക്യുക്ക് സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോഹം ഏത്? മെർക്കുറി. ദ്രാവകാവസ്ഥയുള്ള ലോഹം ഏത്? മെർക്കുറി. മെർക്കുറിയുടെ അയിരിൻ്റെ പേരെന്ത്? സിനബർ. അത് ഓർക്കാൻ എളുപ്പമാണ്, ബാർ എന്ന് കാണുമ്പോൾ തന്നെ ബാരോമീറ്ററുമായി ബന്ധപ്പെട്ടാന്ന് ഓർക്കാൻ പറ്റും. സിനബർ ഏതിൻ്റെ അയിരാന്ന് ചോദിക്കും, മെർക്കുറിയുടെ അയിരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒട്ടി പിടിക്കാത്ത പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? ടെഫ്ലോൺ. ടെഫ്ലോണാണ് ഒട്ടി പിടിക്കാത്ത പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. അല്ലിക്കു എന്ന ലോഹ സങ്കരത്തിൻ്റെ ഇല്ലാത്ത ലോഹം ഏത്? ഇപ്പോൾ ലോഹ സങ്കരങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ലോഹ സങ്കരങ്ങൾ നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്.
ഒന്ന് മോണോസൈറ്റ് ഏതിൻ്റെതാണ് ചോദിക്കും, തോറിയം എം ടി എന്ന് ഓർത്താൽ മതി, മോണോസൈറ്റ് തോറിയം. അതുപോലെ പിച്ച് ബ്ലെൻഡ് എന്ന് ചോദിക്കും, പിച്ച് ബ്ലെൻഡ് അത് യുറേനിയത്തിൻ്റെതാണ്, യു പി എന്ന് ഓർത്താൽ മതി. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം യു പി ആണ്, ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഗോതമ്പ് കൃഷി ചെയ്യുന്നത് പഞ്ചാബിലാണ്. അപ്പോൾ യു പി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ യുറേനിയം പിച്ച് ബ്ലെൻഡ്, അതുപോലെ എം ടി മോണോസൈറ്റ് തോറിയം, അതുപോലെ ഗലീന, ഗലീല എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെ അയിരാണ് ഗലീന എന്ന് പറയുന്നത്. അയേൺ പൈറൈറ്റീസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹാമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അത് ഇരുമ്പിൻ്റെ അയിരാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് അലുമിനിയത്തിൻ്റെ അയിര ഏത് എന്നുള്ളതാണ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ആ ചോദ്യം തലം മറിച്ച് ചോദിക്കും, ബോക്സൈറ്റ് ഏതിൻ്റെ അയിരാണ്? അലുമിനിയം. അപ്പോൾ അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഇല്ലാത്ത ലോഹം ഏത്? അൽനിക്കോയിൽ എന്തുണ്ട്? ഇല്ലാത്ത ലോഹം ഏത് എന്ന ചോദ്യം നിൽക്കുന്നത്. അൽനിക്കോയിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും, അലുമിനിയം ഉണ്ട്, അതുപോലെ നിക്കലുണ്ട്, അതുപോലെ കോഫി എന്ന് ഓർത്താൽ മതി. കോഫി, കൊബാൾട്ട്, അയൺ. അപ്പോൾ ഏതുള്ളത്? അപ്പോൾ അൽനിക്കോ എന്ന് ഓർക്കുമ്പോൾ മറക്കണ്ട, ഒന്ന് അലുമിനിയം, രണ്ട് നിക്കൽ, പിന്നെ കോഫി എന്ന് പറഞ്ഞു, സി ഒ കൊബാൾട്ട്, എഫ് ഇ അയൺ. അപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് കോപ്പർ. ഉത്തരം ഒന്നാണ് കോപ്പർ. രണ്ട്, മുട്ടത്തോട് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. മുട്ടത്തോട് എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റാണ്. മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റാണ്. അത് സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഇന്ന് മറ്റൊരു ചോദ്യം, അപ്പോൾ ഉത്തരം കാർബൺ ഡയോക്സൈഡ്. മറ്റൊരു ചോദ്യം ഇതിൽ വന്നിട്ടുള്ളത് ഹൈഡ്രജൻ എന്ന. ഹൈഡ്രജൻ ആറ്റോമിക സംഖ്യ ഒന്നായ മൂലകം ഹൈഡ്രജൻ, ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഹൈഡ്രജൻ, അതുപോലെ ഏറ്റവും നല്ല കലോറി മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ, അമോണിയ. ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകം ഏത് എന്ന് ചോദിക്കും, അത് അമോണിയയാണ്. പിന്നെ ഓക്സിജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ വാതകം ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം എന്ന് ചോദിക്കും, ഓക്സിജൻ. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, സോഡിയം സാധാരണയായി മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതെന്ന് ചോദിക്കാം. ഒന്ന് സോഡിയം, മറ്റൊന്ന് പൊട്ടാസ്യം. ഇതുപോലെ തന്നെ വെള്ളത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതെന്ന് ചോദിക്കാം, അപ്പോഴേതുണ്ട് ഫോസ്ഫറസ്. ഇവിടെ ചോദ്യം, സോഡിയം സാധാരണ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്, അതിന് കാരണം എന്ത്? വായു ഈർപ്പം എന്നിവയുമായി രാസപ്രവർത്തനം ഒഴിവാക്കാനാണ് അത് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. വെള്ളവുമായിട്ട് ഇറ്റ് ആക്സ് വിഗറസ്ലി, എന്നിട്ട് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നു. സോഡിയം പ്ലസ് എച്ച് ടു ഒ ഗ്യൂസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് എച്ച് ടു, ഹൈഡ്രജൻ വാതകം ഉണ്ടാവും. ഹൈഡ്രജൻ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത് കത്തുന്ന വാതകം ഏത് എന്ന് ചോദിക്കും, അപ്പോൾ ഹൈഡ്രജൻ എഴുതണം. കത്താൻ സഹായിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ, കത്തുന്ന വാതകം ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ ഉത്തരം, സോഡിയം സാധാരണ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത് കാരണം വായു ഈർപ്പം എന്നിവയുമായുള്ള രാസപ്രവർത്തനം ഒഴിവാക്കാൻ. താഴെ കൊടുത്തിരിക്കുന്ന ഐസോബാറുകൾ എന്ത്? എന്താണ് ഐസോബാർ? ഐസോ എന്ന വാക്കിൻ്റെ അർത്ഥം സെയിം, ഒരേ പോലെയുള്ളത്, സെയിം എന്നുള്ള അർത്ഥമാണ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ തുല്യം, മാസ് നമ്പർ വ്യത്യാസം. ഐസോബാർ നേരെ വിപരീതം, മാസ് നമ്പർ തുല്യം, ആറ്റോമിക നമ്പർ വ്യത്യാസം. മാസ് നമ്പർ പറഞ്ഞാൽ മുകളിൽ നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ ഏതാണ് മാസ് നമ്പർ തുല്യമായിട്ടുള്ളത് നോക്കാം. മൂന്നാമത്തെ ആൾട്ടർനേറ്റീവ് കാൽസ്യം മാസ് നമ്പർ 40, ആർഗൺ നമ്പർ 40. അപ്പോൾ ഇതിൽ ഐസോബാർ കാൽസ്യവും ആർഗണുമാണ് രണ്ട് ഐസോബാർ ആയിട്ട് നമുക്ക് ഉള്ളത്. പിന്നെ ആറ്റോമിക് നമ്പർ വ്യത്യാസമാണ്. അപ്പോൾ ഉത്തരം 3. അടുത്തത് ഓലിയം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഓലിയം, സൾഫ്യൂരി. അപ്പോൾ അത് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. രാസവസ്തുക്കളുടെ രാജാവ് ആര്? അപ്പോൾ ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രക്രിയ ഏത്? കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയും, കോണ്ടാക്ട് പ്രോസസ്. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രക്രിയ കോണ്ടാക്ട് പ്രോസസ്, അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ. ഇനി നൈട്രിക് ആസിഡിനെ കുറിച്ച് ചോദിക്കാം. നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രക്രിയ ഓസ്റ്റ്വാൾഡ് പ്രോസസ്. നൈട്രിക് ആസിഡിൻ്റെ പഴയ പേര് എന്തെന്ന് ചോദിക്കും, എക്വാ ഫോർട്ടീസ് എന്നാണ്, എക്വാ ഫോർട്ടീസ്. വായുവിൽ പുകയുന്ന ആസിഡ് എന്ന് ചോദിക്കും, വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അപ്പോൾ ഇവിടെ ചോദ്യം, ഓലിയം നിർമ്മിക്കുന്നത് സൾഫർ ട്രയോക്സൈഡ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ച്, സൾഫർ ട്രയോക്സൈഡ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ച്. രണ്ടാമത്തെ ആൾട്ടർനേറ്റീവാണ് ഉത്തരം. താഴെ പറയുന്നവയിൽ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് കത്തുന്ന വാതകം ഉണ്ടാകുന്നത്? ഇപ്പോൾ കത്തുന്ന വാതകം നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ആണ് എന്ന്. കത്തുന്ന വാതകം ഉണ്ടാകാൻ ഒരു മെറ്റൽ ഒരു ആസിഡുമായിട്ട് പ്രവർത്തിക്കണം. ഉദാഹരണമായിട്ട് ഏത് മെറ്റലും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇവിടെ രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് സിങ്ക് പ്ലസ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതാണ് ഉത്തരം. പക്ഷേ കോപ്പർ നേർപ്പിച്ച എച്ച് ടു എസ് ഒ ഫോർ, നേർപ്പിച്ച എച്ച് ടു എസ് ഒ ഫോറുമായി പ്രവർത്തിക്കുക തന്നെ ഇല്ല. ഇപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആൾട്ടർനേറ്റീവ് നമുക്ക് ഒഴിവാക്കാം. എച്ച് എൻ ഒ ത്രീ എച്ച് ടു ഒ, അത് ഒഴിവാക്കാം. അലുമിനിയം നേർപ്പിച്ച എച്ച് എൻ ഒ ത്രീ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ആൻസർ ടു സിങ്ക് നേർപ്പിച്ച എച്ച് സി എൽ. സിങ്ക് നേർപ്പിച്ച എച്ച് സി എല്ലുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന രീതി ആദ്യമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാർ? ഉത്തരം മൂന്ന്, ബേഴ്സീലിയസ്. ഈ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കാം. ആധുനിക രസതന്ത്ര ഭാഷ ആവിഷ്കരിച്ചതാര്? ബേഴ്സീലിയസ്. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന രീതി ആവിഷ്കരിച്ചതാര്? ബേഴ്സീലിയസ്. ഈ മറ്റുള്ള ആൾട്ടർനേറ്റീവ് നമുക്ക് നോക്കാം. ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫ്. അതുപോലെ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലവോസിയ എന്ന്. ഈ അഞ്ച് ചോദ്യങ്ങൾ ഓർക്കുക. ഇവിടെ ഉത്തരം ഒന്നുകൂടെ പറയാം. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന രീതി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ബേഴ്സീലിയസ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ മൂലകങ്ങൾ അവയുടെ നിറം അടിസ്ഥാനമാക്കി നാമകരണം ചെയ്തത്? നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാമകരണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പേരിലുണ്ട്, വ്യക്തികളുടെ പേരിലുണ്ട്, അതുപോലെ സർവകലാശാലയുടെ പേരിലുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള നിറത്തിൻ്റെ സാന്നിധ്യത്തിലുള്ളത് ഒന്ന്, മൂന്ന്, ക്രോമിയം, അതുപോലെ ക്രോമിയം, അതുപോലെ ക്ലോറിൻ. ക്രോമിയം, ക്രോം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലോറിൻ ഒരു ഗ്രേ ഗ്രീനിഷ് കളറാണ് ക്ലോറിൻ. അപ്പോൾ അതുകൊണ്ടാണ് അവ ഒന്ന്, മൂന്ന്. എൻഡോ എനർജി ഊർജ ശോഷക പ്രവർത്തനം സംബന്ധിച്ച് ഏറ്റവും ശരിയായത്? എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ആഗിരണം ചെയ്യുക. ഏതൊക്കെയാണ് ഊർജ രൂപങ്ങളാണ് ആഗിരണം ചെയ്യുന്നത്? താപം ആഗിരണം ചെയ്യാം, പ്രകാശം ആഗിരണം ചെയ്യാം, വൈദ്യുതോർജം ആഗിരണം ചെയ്യാം. അപ്പം നാലാമത്തെ ആൾട്ടർനേറ്റീവാണ് ഉത്തരം. താപം, പ്രകാശം, വൈദ്യുതോർജം എന്നിവയിലേതെങ്കിലും ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ ആണ് എന്ത് പറയുന്നത്? എൻഡോ എനർജിക് പ്രവർത്തനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബഹു ആറ്റോമിക തന്മാത്രയുള്ള മൂലക ജോഡി ഏത്? മോണോ ആറ്റോമിക് എന്ന് പറയും, ഏകാറ്റോമികം. ഒരു തന്മാത്രയിൽ ഒരാറ്റം മാത്രമുള്ളത്. ഉദാഹരണം, എല്ലാ ലോഹങ്ങളും ഏകാറ്റോമികമാണ്. ഉദാഹരണം, കോപ്പർ, സിങ്ക്, അയൺ, ഇതെല്ലാം ഏകാറ്റോമികങ്ങളാണ്. അതുപോലെ പതിനെട്ടാം ഗ്രൂപ്പ് അലസവാതകങ്ങൾ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റേഡോൺ, ഇവയും ഏകാറ്റോമികമാണ്. ഈ രണ്ട് ഒരു തന്മാത്രയിൽ രണ്ട് ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ദ്വയാറ്റോമിക് എന്ന് പറയും, ഡൈ ആറ്റോമിക് എന്ന് പറയും. ഉദാഹരണം, ഹൈഡ്രജൻ എച്ച് ടു, സി എൽ ടു, ഒ ടു, ഇതൊക്കെ ഡൈ ആറ്റോമിക്. രണ്ടിൽ കൂടുതലുണ്ട് എങ്കിൽ ഇതിനെ പറയുന്ന പേര് പോളി ആറ്റോമിക്, ബഹു ആറ്റോമികം എന്ന് പറയും. പോളി ആറ്റോമിക്കിന് മൂന്ന് ഉദാഹരണങ്ങളാണ് സാധാരണ എക്സാമിന് വരുന്നത്. അതിൽ ഒന്ന് ഒ ത്രീ എന്ന് പറയും, ഓസോൺ. രണ്ട് പി ഫോർ എന്ന് പറയും, ഫോസ്ഫറസ്. മൂന്ന് എസ് എയ്റ്റ്, സൾഫർ എന്ന് പറയും. ഒന്നാമത്തെ ഓസോൺ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം, ഓസോൺ ബഹു ആറ്റോമികമാണ്, പി ഫോർ ബഹു ആറ്റോമികമാണ്, എസ് എയ്റ്റ് ബഹു ആറ്റോമികമാണ്. ഒന്നുകിൽ ചോദിക്കും, ഓസോണിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം മൂന്ന്, ഫോസ്ഫറസിൻ്റെ അടങ്ങിയിരിക്കുന്ന തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം നാല്, സൾഫർ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എട്ട്. സൾഫറിൻ്റെ വളരെ സിമ്പിളാണ്. സൾഫർ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, എത്ര ആറ്റമുണ്ട് ഒന്നുകൂടെ ഇങ്ങോട്ട് ഒരു എസ് എന്ന് എഴുതിയാൽ മതി. എട്ട് ആറ്റമാണ് സൾഫർ തന്മാത്രയിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം ഫോസ്ഫറസ് ആൻഡ് സൾഫർ, നാലാമത്തെ ആൾട്ടർനേറ്റീവാണ്. ഫോർത്ത് ആൾട്ടർനേറ്റീവ് ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ഈ ഫോസ്ഫറസ് എന്നതിന് സ്ഥിരമായി രണ്ട് ചോദ്യമാണ് ചോദിക്കുക. ഫോസ്ഫറസ് സൂക്ഷിക്കുന്നത് വെള്ളത്തിലാണ്, ഒരു ചോദ്യം. വെള്ളത്തിൽ സൂക്ഷിക്കുന്ന മൂലകം. ഫോസ്ഫറസിൻ്റെ രണ്ട് അപരൂപങ്ങളുണ്ട്. ഒന്ന് അലോട്രോപ്പ് എന്ന് പറയും, നിങ്ങൾ പഠിച്ചിരിക്കും. ഈ രണ്ട് അപരൂപങ്ങളും, ഒന്ന് വെളുത്ത ഫോസ്ഫറസ്, രണ്ട് ചുവന്ന ഫോസ്ഫറസ്. ഇതിന് വീണ്ടും ചോദ്യം വരുന്നത്, തീപ്പെട്ടി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് രൂപം ഏത്? അത് ചുവന്ന ഫോസ്ഫറസാണ്, തീപ്പെട്ടിയുടെ സൈഡിൽ കാണുന്ന ചുവപ്പ് നിറമുള്ളത്. അതുപോലെ വിഷവസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് രൂപം ഏത്? അത് വെളുത്ത ഫോസ്ഫറസാണ്. വെള്ളത്തിൽ സൂക്ഷിക്കുന്ന ഫോസ്ഫറസ് രൂപം വെളുത്ത ഫോസ്ഫറസ്. അടുത്ത ക്വസ്റ്റ്യൻ,
തന്നിരിക്കുന്ന ലോഹങ്ങളിൽ ഏതിനാണ് ദ്രവണാങ്കം ഏറ്റവും കുറവ്? ദ്രവണാങ്കം ഏറ്റവും കുറവ്, മെൽറ്റിംഗ് പോയിൻ്റ് ഏറ്റവും കുറവ് ഗാലിയമാണ്. ഗാലിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര ഊഷ്മാവിൽ ഉരുകുന്ന ലോഹമാണ് ഗാലിയം. സ്പിരിറ്റ് മാതിരിയാണ്, കയ്യിൽ വെച്ച് തന്നെ കൈയുടെ ഊഷ്മാവിൽ, ശരീര ഊഷ്മാവിൽ ഉരുകുന്നു. അപ്പോൾ ഉത്തരം ഗാലിയം. പൊട്ടാസ്യം എന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം. ലിഥിയം എന്നുള്ളുണ്ട്, അത് ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നത് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം എന്ന് ചോദിച്ചാൽ ലിഥിയമാണ്. അതുപോലെ സിങ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സിങ്ക് കോട്ടിങ് എന്ന് പറഞ്ഞ പേരാണ് ഗാൽവനൈസേഷൻ. സിങ്കിൻ്റെ അയിര് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കലാമിൻ എന്നാണ്, അതായത് ഒരു സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കലാമിൻ ലോഷൻ. അപ്പോൾ സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ആറ്റോമിക സംഖ്യ 19 മൂലകത്തിൽ 19 ഇലക്ട്രോൺ ഏത് ഷെല്ലിൽ സ്ഥിതി ചെയ്യുന്നു? എൻ ഷെല്ലിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ പ്രതി നമ്മൾ എഴുതുന്നത്, പൊട്ടാസ്യത്തിൻ്റെ എഴുതുന്നത് 19 എന്ന് എഴുതുമ്പോൾ ആദ്യ 2, 2, 8, 8, 2, 8, 10, 18, 1, ഇത് കെ, ഇത് എൽ, ഇത് എം, എൻ. അതിൽ 19 ഇലക്ട്രോൺ എവിടെ സ്ഥിതി ചെയ്യുന്നു? എൽ, എം, എൻ. അപ്പോൾ ഇതിൽ ലാസ്റ്റ്, ഇതിൽ 8 ഇലക്ട്രോണാണ് മാക്സിമം ഉൾക്കൊള്ളുക. അപ്പോൾ 2, 8, 8, 1. അപ്പോൾ എൻ പദമേഖലയിൽ ഒരു ഇലക്ട്രോൺ സ്ഥിതി ചെയ്യും. പ്രൊപ്പെയിൻ 5 തന്മാത്രകളിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കെയിനാണ്. ഈ ആൽക്കെയിൻ്റെ പ്രതീകൾ വലിയ ക്ലാസ്സിൽ 10 എത്തുമ്പോൾ പഠിക്കും. ആൽക്കെയിൻ്റെ പ്രതീകൾ CnH2n+2 എന്നാണ്. അതായത് പ്രൊപ്പെയിൻ, മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പെയിൻ, മൂന്നാറ്റം. അപ്പോൾ മൂന്നിനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് 2 കൂട്ടണം. അപ്പോൾ C3H8. അപ്പോൾ ഇതാണ് പ്രൊപ്പെയിൻ, C3H8. ചോദ്യം, ഈ പ്രൊപ്പെയിൻ്റെ 5 തന്മാത്രകളിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട് എന്ന്. എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് പ്രൊപ്പെയിൻ്റെ 5 തന്മാത്രയിൽ എത്ര ഹൈഡ്രജൻ ആറ്റം? അപ്പോൾ 5 എന്ന് ഇവിടെ ഇടണം തന്മാത്ര. അപ്പോൾ 5 × നമ്മൾ കാണേണ്ടത് ഇത് കാർബണാണ്, ഹൈഡ്രജന് 8, 8 × 5 = 40. അപ്പോൾ അതിൽ പ്രൊപ്പെയിൻ്റെ 5 തന്മാത്രകളിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? അതിൽ 40 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അടുത്തത്, HNO3 അൺഹൈഡ്രേറ്റഡ് രൂപം ഏതാണ്? അൺഹൈഡ്രേറ്റഡ് രൂപം എന്നാൽ HNO3 − HNO3 − H2O. നമുക്ക് N2O5 എന്ന് കിട്ടും, N2O5. ആൻറ്റിമണി എന്ന മൂലകത്തിൻ്റെ പ്രതി CBM, അതായത് മൂന്നാമത്താണ് ഉത്തരം. ആൻറ്റിമണി എന്ന മൂലകത്തിൻ്റെ പ്രതീകം SB എന്നാണ്. CBM എന്നാണ് അതിൻ്റെ ലാറ്റിൻ വാക്ക്, ആൻറ്റിമണി. ഈ വാക്ക് ഉണ്ടായത് കുറേ മോങ്ക് സന്യാസിമാർ ഒരു പാറയുടെ ഭാഗത്തു നിന്ന് ഉള്ള ചില ഭാഗങ്ങൾ, അവശിഷ്ടങ്ങൾ കഴിച്ചു. അത് ഔഷധമായിരിക്കുമെന്ന് വിചാരിച്ചാണ് കഴിച്ചത്. ഇവരൊക്കെ മരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ആൻറ്റി മോങ്ക് എന്നുള്ള വാക്കിൽ നിന്നാണ് ആൻറ്റിമണി എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ AG എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞു സിൽവറാണ്. AR എന്ന് പറഞ്ഞാൽ ആർഗൺ. ആർഗണിന് ചോദ്യം വരുന്നത്, ആർഗൺ ഒരു അപൂർവ വാതകമാണ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അപൂർവ വാതകം ഏത് എന്ന് ചോദിച്ചാൽ ആർഗണാണ്. അതുപോലെ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാനസ്. സ്റ്റാനസ് എന്ന് പറഞ്ഞാൽ വെളുത്തീയം എന്ന് പറയും. അതുപോലെ ലെഡിനെ കുറിച്ച് ചോദിക്കും. ലെഡിന് PB പ്ലബം, അതെന്താണ്? കറുത്തീയം എന്ന പേരിൽ അറിയപ്പെടും. ലെഡിന് മറ്റൊരു ചോദ്യം ചോദിക്കും, എക്സ്റേ കടന്നു പോകാത്ത ലോഹം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ലെഡ്. അതുകൊണ്ടാണ് എക്സ്റേ എടുക്കുന്ന ആളുകാർ ലെഡിൻ്റെ ഒരു കവറുള്ള കോട്ടാണ് സാധാരണ ധരിക്കാറ്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തം ഏത്? കാർബൺ, നൈട്രജൻ, ക്ലോറിൻ, അമോണിയ. സംയുക്തമായിട്ട് അറിയപ്പെടുന്നത് അമോണിയ ആണ്, NH3. C12H22O11. അടുത്ത ക്വസ്റ്റ്യൻ, C12H22O എന്ന തന്മാത്ര വാക്യമുള്ള പഞ്ചസാരയുടെ 2 തന്മാത്രകളിലുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എന്ത്? ഇവിടെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം കരിമ്പിൻ പഞ്ചസാര C12H22O11. ഇത് ചോദിക്കുന്നത് എന്ന തന്മാത്ര പഞ്ചസാര തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം 2 തന്മാത്രയിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ, ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഓക്സിജൻ 11, 11 × 2 = 22 എന്ന് നമുക്ക് ലഭിക്കും. ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എന്തായിരിക്കും? 22 × 2 = 44. കാർബണിന്റെ എന്തായിരിക്കും? 12 × 2 = 12+2 = 24 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരം ആറ്റങ്ങളുടെ എണ്ണം 22. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഏത് എന്ന്? ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും ഒരേ ഗുണങ്ങൾ കാണിക്കുന്നു, അത് ആറ്റം തിയറിയാണ്.
വ്യത്യസ്ത പദാർത്ഥങ്ങളെ മൂലങ്ങളുടെ വ്യത്യസ്തം കാണിക്കുന്നു. മൂലകങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്, ഓക്കെ. കാരണം ഒരു ഹൈഡ്രജൻ്റെ ആറ്റത്തിൽ ഹൈഡ്രജൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹൈഡ്രജൻ ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്, അത് തെറ്റായ പ്രസ്താവനയാണ്. ഹൈഡ്രജൻ ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ്. ഇപ്പോൾ തെറ്റായ പ്രസ്താവന മൂന്നാമത്തെ ആൾട്ടർനേറ്റീവ്, ഹൈഡ്രജൻ ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. എഥനോളും മെഥനോളും അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗം ഏത് എന്ന. ഈ എഥനോൾ മെഥനോൾ ഇവയുടെ ബോയിലിംഗ് പോയിൻ്റ് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് ചെറിയ വ്യത്യാസമുള്ളൂ എങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന അംശിക സ്വേദനം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉത്തരം നാലാമത്തതാണ്, അംശിക സ്വേദനം. ഇതിന് കാരണം ബോയിലിംഗ് പോയിൻ്റുകളുടെ അന്തരം കുറവായത് കാരണമാണ്. ഇംഗ്ലീഷ് നമ്മൾ പറയും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. ഇതിന് വേറെ ചോദ്യം ചോദിക്കാം, പെട്രോളിയം അതിൻ്റെ ഘടകങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ ഏത്? അംശിക സ്വേദനമാണ് ഉപയോഗിക്കുന്നത്. പെട്രോളിയം പറഞ്ഞാൽ ഒഴുകുന്ന സ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് പെട്രോളിയം. ശിലാതൈലം എന്ന പേരിൽ അറിയപ്പെടുന്നു. അവസാദ ശില അടുക്കുകളിൽ കാണുന്നത് ഏത് എന്ന് ചോദിച്ചാൽ പെട്രോളിയമാണ്. പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോ കാർബണാണ്. നിറത്തിൽ നിന്നും നാമം ലഭിച്ച മൂലകം ഏത്? ക്രോമിയം ആണ് നിറത്തിൽ നിന്നും ലഭിച്ച മൂലകം. പൊളോണിയം, ഉത്തരം ക്രോമിയം. നിറത്തിൽ നിന്ന് നാമം ലഭിച്ച മൂലകം ക്രോമിയം, ക്രോം എന്നുള്ള വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റുള്ളത് നോക്കാം, പൊളോണിയം റേഡിയോ ആക്റ്റീവ് മൂലകമാണ്, മേരി ക്യൂറിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ക്യൂരിയം, മേരി ക്യൂറിയാണ് കണ്ടെത്തിയ മൂലകമാണ് ക്യൂരിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ആറ്റത്തിൻ്റെ നാലാമത്തെ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ കഴിയും? അത് കാണാൻ ഫോർമുല, ഒരു ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല 2n². നിങ്ങളിത് പഠിച്ചിട്ടിരിക്കും, എട്ടാം ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ കാണാം. 2n² എൻ എന്ന് പറഞ്ഞാൽ പദമേഖലയുടെ എണ്ണം. അപ്പോൾ ഒന്നാമത്തെ പദമേഖല കെ പദമേഖല, കെ എൽ എം എൻ, കെ 1, എൽ 2, എം 3, എൻ 4. അപ്പോൾ കെ പദമേഖല 2×1² എൽ 2×2² എം 2×3² എൻ 2×4². അപ്പോൾ ഇവിടെ 2 ഉണ്ട് വരും, ഇവിടെ എന്ത് വരും? 8 എന്ന് വരും. 2² 4×2, 3² 9×2 18 എന്ന് വരും. അതുപോലെ 32. ഉത്തരം എന്തായിരിക്കും? ഒരാറ്റത്തിൻ്റെ നാലാമത്തെ ഓർബിറ്റ്, ഇവിടെ ഓർബിറ്റൽ എന്ന് പറഞ്ഞത് അത് തെറ്റായ ഓർബിറ്റലിലെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, ഓർബിറ്റ് എന്നാണ് വേണ്ടത്. എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും? 32. നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും ഓർബിറ്റൽ എന്നുള്ള സങ്കല്പം പഠിക്കും. ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയാണ് ഓർബിറ്റ്. എന്നാൽ ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള മേഖലയാണ് ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് ചോദിച്ചാൽ 2 എന്നാണ് എഴുതേണ്ടത്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. അടുത്ത ക്വസ്റ്റ്യൻ, വിനാഗിരിയിലുള്ള ആസിഡ് ഏത്? അത് നേരത്തെ പറഞ്ഞു, അസിറ്റിക് ആസിഡാണ് വിനാഗിരിയിലെ ആസിഡ്. ഫോർമിക് ആസിഡ് ഇത്. അപ്പോൾ ഉത്തരം 48, ഉത്തരം 2. വിനാഗിരിയിലെ ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. അപ്പോൾ ആദ്യമായി ഭക്ഷ്യയോഗ്യമായി ഉപയോഗിച്ച ആസിഡ്. അതുപോലെ തന്നെ ഈ ഫോർമിക് ആസിഡ് എന്ത് ചോദ്യം ചോദിക്കാം? ഉറുമ്പിലടങ്ങിയ ആസിഡ് ഏതാണെന്ന് ചോദിക്കാം, ഫോർമിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് ഉണ്ട്, തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. ഹരിത കണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് എന്നില്ല. ഹരിത കണത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം Mg. ഹരിത കണത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മെഗ്നീഷ്യം എന്ന് പറയും Mg. ഈ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹം ഏത്? അത് അയേണാണ്. ഹെയ്മോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇരുമ്പ് എന്നാണ്. അപ്പോൾ ഹെമറ്റോളജി എന്നൊക്കെ പറഞ്ഞാൽ രക്തവുമായി ബന്ധപ്പെട്ട പഠനമാണ്. അപ്പോൾ ഹരിത കണത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മെഗ്നീഷ്യം, എന്നാൽ ഹീമോഗ്ലോബിനിൽ അടങ്ങിയ ലോഹം അയേൺ. അപ്പോൾ ഇവിടെ ഉത്തരം ഹരിത കണത്തിലടങ്ങിയ ലോഹം മെഗ്നീഷ്യം. സോഡിയം സംയുക്തങ്ങൾ ജോലക്ക് നൽകുന്ന നിറം എന്ത്? മഞ്ഞ. ആൻസർ മഞ്ഞ. സോഡിയം സംയുക്തങ്ങൾ ജോലക്ക് നൽകുന്ന നിറം മഞ്ഞ. ചുടുകട്ടയുടെ ചുവപ്പ് നിറം നൽകുന്നത് കാൽസ്യമാണ്, ചുടുകട്ടയുടെ ചുവപ്പ് നിറം. പച്ച നിറം നൽകുന്നത് ബേരിയം. ബേരിയം പച്ച നിറമാണ്, GB നുറുക്ക ബേരിയം. അതുപോലെ ചുടുകട്ടയുടെ നിറം നൽകുന്നത് കാൽസ്യം. കാൽസ്യത്തിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം, മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് കാൽസ്യം, കാരണം എല്ലിൻ്റെ ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ്. മനുഷ്യൻ്റെ 100 കിലോഗ്രാമുള്ള ഒരാൾ 25 കിലോഗ്രാം എല്ലായിരിക്കും തൂക്കം. അപ്പോൾ കാൽസ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ധാതു എന്ന് ചോദിക്കും, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം എന്ന് ചോദിക്കും. ചോദിച്ചാൽ കാൽസ്യം. ഈ ചോദ്യം മറ്റു രീതിയിൽ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം എന്ന് ചോദിച്ചാൽ ഓക്സിജൻ എന്ന് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ
താ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അലോഹങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അലോഹങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്ന്? അലോഹങ്ങൾ മികച്ച വൈദ്യുത ചാലകങ്ങളാണ്, അത് തെറ്റാണ്. സാധാരണയായി അലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കാറില്ല, അത് ശരിയാണ്. അലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. അലോഹങ്ങൾ ഇലക്ട്രോ നെഗറ്റീവാണ്. ലോഹങ്ങളാണ് ഇലക്ട്രോ പോസിറ്റീവ്. അലോഹങ്ങൾക്ക് ഇലക്ട്രോണുകൾ താല്പര്യം വളരെ കൂടുതലാണ്, അത് ശരിയാണ്. അപ്പോൾ ഉത്തരം ശരിയല്ലാത്ത പ്രസ്താവന രണ്ട്, ഒന്ന് എയും സിയും. അപ്പോൾ ഉത്തരം ഒന്നാമത്തെ ആൾട്ടർനേറ്റീവ്. ശരിയല്ലാത്ത പ്രസ്താവന ഒന്നാമത്തെ ആൾട്ടർനേറ്റീവ്, അലോഹങ്ങൾ മികച്ച വൈദ്യുത ചാലകങ്ങളാണ്, അത് തെറ്റാണ്. അതുപോലെ സി, അലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ്, അതും തെറ്റാണ്. ഇത് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അലോഹങ്ങൾ ഒരിക്കലും വൈദ്യവാഹിയല്ല, എന്നാൽ വൈദ്യുതവാഹിയായിട്ടുള്ള ഒരു അലോഹമുണ്ട്, അതേതാണ് ചോദിക്കും. അതാണ് ഗ്രാഫൈറ്റ്. വൈദ്യവാഹിയ അലോഹമാണ് ഡാഷ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഗ്രാഫൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സൂചകങ്ങളാണ്, ലിറ്റ്മസ് പേപ്പറുകൾ കണ്ടിരിക്കും, ഇവിടെയുള്ള സ്വാഭാവിക സൂചകമാണ് മഞ്ഞൾ. മഞ്ഞളാണ് സ്വാഭാവിക സൂചകം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനുള്ള ലോഹം, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അയൺ. ഹീമോഗ്ലോബിനുള്ള ലോഹം ഏതാണ്? അയൺ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന രാസമാറ്റമല്ലാത്തത്, രണ്ട് തരം മാറ്റമാണുള്ളത്, ഒന്ന് ഭൗതിക മാറ്റം, മറ്റൊന്ന് രാസമാറ്റം. രാസമാറ്റം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ മാറ്റം, എന്നാൽ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ താൽക്കാലിക മാറ്റം. ഭൗതിക മാറ്റത്തിന് ഉദാഹരണം, ഐസ് ഉരുകി ജലമാകുന്നു, ജലം തിളച്ച് നീരാവിയാകുന്നു, നീരാവി തണുത്ത് ജലമാകുന്നു, ജലം തണുത്ത് ഐസാകുന്നു. ഇത് ഏതാണ്? ഭൗതിക മാറ്റം. എന്നാൽ രാസമാറ്റം എന്ന് പറഞ്ഞാൽ ഘടനയുള്ള മാറ്റം, സ്ഥിരമായ മാറ്റം, ഭക്ഷണം ദഹിക്കുന്നു, പദാർത്ഥങ്ങൾ ജ്വലിക്കുന്നു, ഇതൊക്കെയാണ് രാസമാറ്റം. ഇവിടെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന രാസമാറ്റമല്ലാത്തത് ഏത് എന്ന്? കൽക്കരിയുടെ ജ്വലനം, അത് സ്ഥിരമായ മാറ്റമാണ്. ജ്വലിച്ചതിന് ശേഷം കൽക്കരി ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്, അത് സ്ഥിരമായ മാറ്റമാണ്. പാൽ തൈരാകുന്നത് സ്ഥിരമാറ്റമാണ്. ഇതിൽ ഭൗതിക മാറ്റം, രാസമാറ്റം അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞാൽ ഭൗതിക മാറ്റം ഏത് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അത് ജലത്തിൻ്റെ ബാഷ്പീകരണം. ഐസ് ജലമാകുന്നു, ജലം നീരാവിയാകുന്നു, നീരാവി തണുത്ത് ജലമാകുന്നു, ജലം തണുത്ത് ഐസാകുന്നു. ഇതിൻ്റെ രണ്ട് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇരുമ്പ് തുരുമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ ഭാരം ഡാഷ്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ ഭാരം കൂടുന്നു. തുരുമ്പ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിക്കാം. തുരുമ്പ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ഹൈഡ്രേറ്റഡ് ഓക്സൈഡ് ആണ്. ഹൈഡ്രജനും ഉണ്ടാവും, ജലവും ഉണ്ടാവും, ഓക്സിജനും ഉണ്ടാവും. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന ഡാഷ് മാറ്റത്തിന് ഉദാഹരണമാണ്. ഇതൊരു രാസമാറ്റത്തിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂടെ കൊടുത്തിരിക്കുന്നതിൽ കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വമുണ്ട്. നേരത്തെ അവൾ പറഞ്ഞു അതിശോഷണം അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ, അതാണ് പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയുടെ തത്വം. ചുവടെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തന സമവാക്യത്തെ സമീകരിക്കാൻ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇവയെ ചേർക്കുക. അപ്പോൾ N2+H2NH3 എന്നാണ്. ഇതിനെ സമീകരിക്കുമ്പോൾ N2+H2NH3 എന്നാണ് കൊടുത്തിട്ടുള്ളത്. N2+H2 gives NH3. ഇതിൽ N2+H2 എന്നതിന് അഭികാരങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് പറയും. NH3 എന്നതിന് പ്രോഡക്റ്റ്. അപ്പോൾ N2+3H2 gives 2NH3. അപ്പോൾ 1 അതുപോലെ 3 അതുപോലെ 2 ഇതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് 1, 3, 2. അപ്പോൾ N2+1, 2NH3. ഈ അമോണിയ സംബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യം, അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് പറയും. ഹേബർ പ്രക്രിയ. അമോണിയ നിർമ്മാണ പ്രക്രിയ ഹേബർ പ്രക്രിയ. അപ്പോൾ ഇവിടെ ആൾട്ടർനേറ്റീവ് രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് ആണ് ഉത്തരം. ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് ലോഹമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഫോസ്ഫറസ് ആണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. അതിന് വേറൊരു ആൾട്ടർനേറ്റീവ് ഫോസ്ഫറസ് ഉണ്ട്, അത് എവിടെ സൂക്ഷിക്കുന്നു? വെള്ളത്തിൽ സൂക്ഷിക്കുന്നു. ആധുനിക ആവർത്തന പട്ടികയിലെ 4th പീരീഡിൽ എത്ര മൂലകങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഒറിസോണ്ടലായിട്ടുള്ളതിനെ നമ്മൾ പീരീഡ് എന്ന് പറയും. ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ളത് ഗ്രൂപ്പ് എന്ന് പറയും, ഒറിസോണ്ടലായിട്ടുള്ള പീരീഡ്. അപ്പോൾ ഒന്നാമത്തെ പീരിയഡിൽ 2 മൂലകം, രണ്ടാമത്തേൽ 8, 3rd 8, 4th 18, 5th 18, 6th 32, 7th 32. 1st ഗ്രൂപ്പ്, 1st പീരീഡ്, 2nd പീരീഡ്, 3rd പീരീഡ്, 4th പീരീഡ്, 5th പീരീഡ്, 6th പീരീഡ്, 7th പീരീഡ്.
അപ്പോൾ ഏറ്റവും ചെറിയ പീരീഡ് ഒന്നാമത്തെ പീരീഡാണ്, ഏറ്റവും ചെറിയ പീരീഡ്. എന്നാൽ 6-7 ആണ് ഏറ്റവും വലിയ പീരീഡ്. അതിൽ ചോദ്യം, ആധുനിക നാലാം പീരീഡിൽ എത്ര മൂലകൾ? നാലാം പീരീഡ് എന്ന് പറയുമ്പോൾ നാലാം പീരീഡിൽ എത്ര മൂലകങ്ങളുണ്ട്? 18 മൂലകങ്ങളാണ് നാലാം പീരീഡിൽ. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏത് മൂലകത്തിൻ്റെ നാമമാണ് സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? എൻ സോഡിയം, അത് നാട്രിയം, സ്ഥലമല്ല. പിന്നെ സി എഫ് എന്ന കാലിഫോർണിയ. കാലിഫോർണിയ ഒരു സർവകലാശാലയുടെ പേരാണ്, ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ് കാലിഫോർണിയ. അതുപോലെ ശാസ്ത്രിമാരുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഐൻസ്റ്റീനിയം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഐൻസ്റ്റീനിയം ശാസ്ത്രിൻ്റെ പേര്, അതുപോലെ മെൻഡലീവിയം പറഞ്ഞ ശാസ്ത്രിമാരുടെ പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും അടങ്ങിയ മിശ്രിതത്തിൽ നിന്നും അമോണിയം ക്ലോറൈഡിനെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഉത്പാദനം എന്ന് പറയും, അല്ലെങ്കിൽ സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഖരവസ്തുവിൽ നിന്ന് നേരെ വാതകമാകുന്ന അവസ്ഥയാണ് സബ്ലിമേഷൻ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചോദ്യം വരുന്ന നോക്കുക. ഖരം, ദ്രാവകം, വാതകം, ഖരത്തിൽ നേരെ വാതകാവസ്ഥയിലേക്ക് മാറുന്നതാണ് സബ്ലിമേഷൻ. അപ്പോൾ അതിൽ ഇവിടെ ഉത്തരം, സോഡിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് അടങ്ങിയ മിശ്രിതത്തിൽ നിന്നും അമോണിയം ക്ലോറൈഡിനെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഉത്പാദനം എന്ന് പറയും, അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഈ ചോദ്യം എങ്ങനെ വരാം? ഉത്തരം ഉത്പാദനം. സബ്ലിമേഷനിൽ കാണിക്കുന്ന വസ്തു ഏതെന്ന് ചോദിക്കുക. ഒന്ന് കർപ്പൂരം, രണ്ടാമത്തെ അയഡീൻ, മൂന്നാമത്തെ നാഫ്തലിൻ. അപ്പോൾ ചോദിക്കും താഴെ പറഞ്ഞതിൽ ഉത്പാദന സ്വഭാവം കാണിക്കാത്ത വസ്തു ഏത്? എന്തായാലും ഒന്ന് കർപ്പൂരം, രണ്ട് നാഫ്തലിൻ, മൂന്ന് അയഡീൻ, നാല് സോഡിയം ക്ലോറൈൻ. അപ്പോൾ സോഡിയം ക്ലോറൈൻ എഴുതണം. ഇതിൽ നിന്ന് വീണ്ടും വേറെ ചോദ്യം വരുന്നത്, പാറ്റ ഗുളിക എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത്? അപ്പോൾ നാഫ്തലിൻ എന്നാണ് ഉത്തരം. അതുപോലെ അയഡീൻ എന്നുള്ളതിന് ചോദ്യം ചോദിക്കുന്നത്, ഉത്പാദന സ്വഭാവം കാണിക്കുന്ന ഹാലജൻ എന്ന് ചോദിക്കും. ഉത്പാദന സ്വഭാവം കാണിക്കുന്ന ഹാലജനാണ് അയഡി. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ്. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉത്തരം 64 ഉത്തരം രണ്ടാമത്തെ ആൾട്ടർനേറ്റീവാണ് മെർക്കുറി. മെർക്കുറി നമ്മളിൻ്റെ അയിര ഏതാ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചു, സിനബറാണ്. അതുപോലെ ക്യുക്ക് സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാരോമീറ്ററിൽ അതുപോലെ തെർമോമീറ്ററിൽ മെർക്കുറി ഉപയോഗിക്കുന്നു. മറ്റുള്ള ഒരു ആൾട്ടർനേറ്റീവ് തന്നിട്ടുള്ള ബ്രോമിൻ എന്നുള്ളതാണ്. ദ്രാവക രൂപത്തിലുള്ള അലോഹം എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? ബ്രോമിൻ എഴുതണം. പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് തന്നിട്ടുള്ള ഹീലിയം. ബലൂണുകൾ നിറക്കുന്ന വാതകം എന്ന് പറഞ്ഞാൽ ഹീലിയമാണ്. ആറ്റോമിക സംഖ്യ 2 മൂലകം ഹീലിയം. അതുപോലെ ക്ലോറിൻ എന്ന് പറയുന്നുണ്ട്. ക്ലോറിൻ്റെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറിൻ, അതുപോലെ ക്ലോറിൻ അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ലോഹം, ഉത്തരം ക്ലോറിൻ. ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയ വാതകം ക്ലോറിൻ. അതുപോലെ തന്നെ ഡിസ്ചാർജ് ട്യൂബിൽ ക്ലോറിൻ എന്ത് നിറം നൽകുന്നു ചോദിക്കും. ഡിസ്ചാർജ് ട്യൂബിൽ ക്ലോറിൻ പച്ച നിറം നൽകുന്നു. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളുള്ളത്. ഇത് കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വീണ്ടും നമുക്ക് കാണാം. എല്ലാ ആശംസകളും.